നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ് മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ 2000. വർഷം 2000 റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങളുടെയും മമ്മൂട്ടി ചിത്രങ്ങളുടെയും ഒരു അവലോകനവും അതിൻ്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസുമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നോക്കാം സിനിമകൾ എത്ര ഉണ്ടായിരുന്നു ഇവർക്ക് റിലീസുകൾ. 2000 മമ്മൂട്ടിക്ക് 6 റിലീസുകൾ, മോഹൻലാലിന് 4 റിലീസുകൾ. അവ ഓരോന്നും ഏതൊക്കെയാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ലോഹിതദാസിൻ്റെ സംവിധാനത്തിൽ മമ്മൂട്ടി അഭിനയിച്ച അരയന്നങ്ങളുടെ വീട്, അത് ലക്ഷ്മി ഗോപാലസ്വാമി, സിദ്ദിഖ് തുടങ്ങിയവർ അഭിനയിച്ചു. ഒരു മികച്ച കുടുംബ സിനിമ എന്ന പേര് ഈ സിനിമ നേടിയെടുത്തിരുന്നു. പിന്നെ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് മമ്മൂട്ടിക്ക് ഈ സിനിമ നേടിക്കൊടുത്തു. ഈ സിനിമ കുടുംബ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഒരു ഒഫീഷ്യൽ ഹിറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. മാക്സിമം ആവറേജ് ടു എബോവ് ആവറേജ് ആ റേഞ്ചിലാണ് വന്നത്. ഹിറ്റെന്ന് പറയുന്നവരുണ്ട്, പക്ഷേ ഹിറ്റ് അല്ല എന്ന് സംസാരിക്കുന്നവരും ഈ സിനിമയെപ്പറ്റിയുണ്ട്. പ്രതീക്ഷിച്ചൊരു വിജയം സിനിമ നേടിയില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നാകാമായിരുന്നു എന്നൊക്കെയുള്ള അഭിപ്രായം, മിക്സ്ഡ് റിവ്യൂസ് എന്ന് പറയുന്ന ഒരു സംഭവം ഇതിൻ്റെ അകത്ത് വന്ന ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ അരയന്നങ്ങളുടെ വീടിൻ്റെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് എബോവ് ആവറേജ്. അടുത്ത സ്ലൈഡ് നോക്കാം. ഇത് നരസിംഹം, എല്ലാവർക്കും അറിയാം, അധികം പറയേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഷാജി കൈലാസ്, രഞ്ജിത്ത്, മോഹൻലാൽ, ഇൻഡസ്ട്രി ഹിറ്റ്. സോ ഇൻഡസ്ട്രി ഹിറ്റ് വന്നതിന് ശേഷമുള്ള ചില മോഹൻലാൽ സിനിമകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഈ നമ്മുടെ ഈ മമ്മൂട്ടി വേഴ്സസ് മോഹൻലാൽ 2000 വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്യും. ദയവായി നിങ്ങൾ ആ വീഡിയോ കൂടെ ഒന്ന് കാണുക. കാരണം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഇൻഡസ്ട്രി ഹിറ്റ് ഒരു നടന് വന്നാൽ പിന്നീട് വരുന്ന നടൻ്റെ ചില ചിത്രങ്ങൾ പ്രേക്ഷകർ വളരെ പ്രതീക്ഷിക്കും. അപ്പോൾ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിക്കുമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമാണ്. അപ്പം അങ്ങനൊരു നിർഭാഗ്യം പല നടന്മാരും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും നോർമൽ പാക്കേജിലേക്ക് വരും. അപ്പോൾ നരസിംഹം എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മോഹൻലാൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്ക് മുമ്പോട്ട് പോകുമ്പം കാണാം. അടുത്തത്, ഓക്കെ, നരസിംഹത്തിന് ശേഷം വന്ന മോഹൻലാൽ റിലീസാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. സംവിധാനം ചെയ്തതാകട്ടെ വലിയൊരു പ്രമുഖ സംവിധാനമായ ഫാസിൽ. നടിച്ചവർ സംയുക്ത വർമ്മ, ഗീതു മോഹൻദാസ്. എന്തായാലും ഈ സിനിമ അഭിപ്രായം നേടിയെടുത്തു. പിന്നെ ഫാസിൽ മോഹൻലാൽ ഒന്നിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഒരു പ്രതീക്ഷ വാനോളം ഉയർന്നു. പിന്നെ നരസിംഹത്തിന് ശേഷം വന്ന മോഹൻലാൽ സിനിമ എന്തൊക്കെയായാലും ഈ പ്രതീക്ഷയെല്ലാം തകിടം മറിച്ചുകൊണ്ട് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഒരു വൻ പരാജയമായിട്ട് മാറി. ടെലിവിഷൻ പ്രേക്ഷകർക്ക് ഈ സിനിമ നല്ല ഇഷ്ടമാണ്. ഈ സിനിമ ഒരു വിജയിക്കേണ്ട സിനിമയായിരുന്നല്ലോ എന്നുള്ള സംഭാഷണത്തിൽ ഈ സിനിമ കാണുന്ന അവസരത്തിലോ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യുന്ന അവസരത്തിലോ പൊതുവെ ഉയർന്നു വരാറുണ്ട്. അടുത്തത്, മമ്മൂട്ടിയുടെ ആദ്യ അന്യഭാഷ ചിത്രം 2000 കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ. രാജീവ് മേനോൻ്റെ സംവിധാനം, എ ആർ റഹ്മാൻ്റെ മ്യൂസിക്കിൽ. മമ്മൂട്ടി, അജിത്, അബ്ബാസ്, ഐശ്വര്യ റായ്, തബു, ശ്രീവിദ്യ, ഡൽഹി ഗണേശ്, രഘുവരൻ, അങ്ങനൊരു വലിയൊരു താരനിര തന്നെ ഉണ്ടായിരുന്നൊരു സിനിമയായിരുന്നു കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ. റിലീസാകാൻ കുറച്ച് താമസമെടുത്തു, പക്ഷേ ലേറ്റ് റിലീസായാലും ഈ സിനിമ നല്ല ഒരു പെർഫോമൻസാണ് ബോക്സ് ഓഫീസ് കാഴ്ചവെച്ചത്. ഈ സിനിമ മമ്മൂട്ടിക്ക് നല്ലൊരു പേര് തമിഴ്നാട്ടിൽ നേടിക്കൊടുത്തു. പ്രത്യേകിച്ച് മോഹൻലാൽ, ഐശ്വര്യ റായ് ഒരു പേറായിട്ട് 97-20 വന്നതിന് ശേഷം 2000 മമ്മൂട്ടി, ഐശ്വര്യ റായ് ഇതൊരു പേറാണ് ഈ സിനിമയിൽ. എന്തായാലും മലയാളികൾക്കും ഈ സിനിമ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എന്നാൽ കേരളത്തിൽ ഈ സിനിമ തരക്ക് ഭേദപ്പെട്ടൊരു വിജയം നേടിയെടുത്ത സിനിമയാണ്. സോ കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ ഹിറ്റ്. നെക്സ്റ്റ് മൂവി,
നരസിംഹത്തിന് ശേഷമുള്ള മോഹൻലാലിൻ്റെ രണ്ടാം റിലീസ്. ശ്രദ്ധ, മറ്റൊരു പ്രമുഖ സംവിധായകനായ അവി ശശി. ഇത് ഈ സിനിമ നമ്മുടെ കമലഹാസൻ അർജുൻ അഭിനയിച്ച കുരുതി പുന്നലിൻ്റെ ഒരു കൊമേഴ്ഷ്യൽ വേർഷനാണ്. സിനിമ കണ്ടാൽ മനസ്സിലാവും. ഇതിൽ പിന്നെ തമിഴിൽ നിന്നും അരുൺ പാണ്ഡ്യനുണ്ടായിരുന്നു. പിന്നെ രസികയാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ വിജയകുമാർ. എന്തായാലും ഒരു ആക്ഷൻ സിനിമ, നായിക അഭിറാമി. എന്തായാലും ശ്രദ്ധ ഒരു വലിയൊരു ബോക്സ് ഓഫീസ് പരാജയമായിട്ട് മാറി. പിന്നെ അഭിപ്രായം ഈ സിനിമയ്ക്ക് തീരെ മോശമായിരുന്നു. ഐ വി ശശിയുടെ ഒരു സംവിധാന സ്കില്ലിനെ പലരും പഴി പറഞ്ഞൊരു സിനിമയാണ് ശ്രദ്ധ. അടുത്ത ചാർട്ട് നോക്കാം. ഇത് രണ്ടഭിപ്രായമില്ലാത്തൊരു വമ്പൻ മമ്മൂട്ടി സിനിമ. ഈ സിനിമ അനൗൺസ് ചെയ്യുമ്പം തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷ ഏറ്റവും ഉയർന്നിരുന്നു. ഷാജി കൈലാസ് രഞ്ജിത് ടീമിൻ്റെ വല്യേട്ടൻ. ഈ സിനിമയിൽ വല്യേട്ടനായി മമ്മൂട്ടിയും പിന്നെ അനുജന്മാരായി അഭിനയിച്ചത് മനോജ് കെ ജയൻ, സിദ്ദിഖ്, സുധീഷ്, വിജയകുമാർ തുടങ്ങിയവരാണ്. ഈ സിനിമയിൽ വളരെ കയ്യടി നേടിയ ഒരു റോൾ വന്ന് ചെയ്തത് കലാഭവൻ മണിയാണ്. നായിക ശോഭന, അക്കാലത്ത് മമ്മൂട്ടിയുടെ അല്ലെ പ്രേക്ഷകർ വളരെ ആഘോഷത്തോടുകൂടി വരവേറ്റ ഒരു സിനിമയാണ് വല്യേട്ടൻ. ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമയാണെങ്കിലും നല്ല ഫാമിലി ഓഡിയൻസിൻ്റെ നല്ലൊരു സപ്പോർട്ട് ഈ സിനിമയെ കിട്ടിയിരുന്നു. അത് പൊതുവെ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷേ വല്യേട്ടൻ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് പൊതുവെ അക്കാലത്ത് പ്രേക്ഷകർ മമ്മൂട്ടി എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ ആ രീതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് തന്നെ ഈ സിനിമ വളരെ ഒരു എൻജോയബിൾ, ഒരു മെഗാ ഹിറ്റായി മാറാൻ വല്യേട്ടന് കഴിഞ്ഞു. ഓക്കെ, അടുത്ത സ്ലൈഡ് നോക്കാം. ഇത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ, ജബ്ബാ പാട്ടിലെ സിനിമയാണ്. NFDC പ്രൊഡക്ഷൻ, നമ്മുടെ അംബേദ്കറിൻ്റെ ബയോപിക്. എന്തായാലും ഇതിൽ അംബേദ്കറെ അഭിനയിക്കാൻ മമ്മൂട്ടിയെ സെലക്ട് ചെയ്തപ്പോൾ തന്നെ ഒരു ദേശീയ അവാർഡ് എല്ലാവരും കണക്ക് കൂട്ടി. അതുപോലെ തന്നെ നടക്കുകയും ചെയ്തു. മികച്ച നടനുള്ള ദേശീയ അവാർഡ് മമ്മൂട്ടിക്ക് മൂന്നാമത്തെ തവണ നേടിക്കൊടുത്ത സിനിമയാണ് അംബേദ്കർ, ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. ഇത് ഇംഗ്ലീഷ് ഭാഷയിലാണ് എടുത്തത്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ, ഇന്ത്യയിലെടുത്ത ഇംഗ്ലീഷ് ഭാഷയിലുള്ള സിനിമയ്ക്ക് മികച്ച നടനുള്ള അവാർഡ് മമ്മൂട്ടിക്ക് കിട്ടി. അത് മറ്റൊരു ആൾക്ക്, ആക്ടർക്ക് അങ്ങനെ കിട്ടിയോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ഒരു റെയർ ഒരു അവാർഡാണത്. ഈ സിനിമ പ്രദർശനശാലകളിലൊന്നും അത്രയ്ക്ക് ഒരു വലിയ വിപുല റിലീസ് നടന്നിട്ടില്ല. പല പല സ്ഥലങ്ങളും ക്ഷണിക്കപ്പെട്ട ഓഡിയൻസിന് വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ റിലീസ് ഡേറ്റ് കാണുന്നത് 2000 അവസാനം ഡിസംബർ ആ സമയത്താണ്, 2000 എൻഡിലാണ് അറിയുന്നത്, കാണിക്കുന്നത്. 98 സെൻസറായ സിനിമയാണെന്നാണ്. അതെ, 98 അവാർഡ് അങ്ങനെ മമ്മൂട്ടി കിട്ടിയെന്നാണ്. 98 ഇയർ എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല. എന്തായാലും മലയാളികൾക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒരു കഥാപാത്രം മമ്മൂട്ടി ചെയ്തതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കാരണം ബാബാ സാഹേബ് അംബേദ്കർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്ക് മമ്മൂട്ടിയുടെ മുഖം അവരുടെ മനസ്സിൽ വരുന്നുണ്ട്. ഇത് തന്നെയാണ് സിനിമയുടെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. വിനയൻ മമ്മൂട്ടി ഒന്നിച്ച സിനിമ, രണ്ട് ഗെറ്റപ്പുകൾ മമ്മൂട്ടി തകർത്ത സിനിമയാണിത്. ഇപ്പോഴത്തെ ദാദാ സാഹേബിൻ്റെ ഗെറ്റപ്പിൽ മമ്മൂട്ടി അവിശ്വസനീയമായ ഒരു പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. അക്കാലത്ത് ദാദാ സാഹേബ് തിയേറ്ററിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന നല്ല ക്ലാപ്സൊക്കെ കിട്ടിയിരുന്നു ഈ പുള്ളിക്കാരൻ്റെ സീൻസിന്. വിനയൻ മമ്മൂട്ടി ഒന്നിക്കുമ്പോൾ നല്ല പ്രതീക്ഷ വരും. ഈ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നൊരു സിനിമയാണ്. വല്യേട്ടൻ പോലൊരു സൂപ്പർ ഹിറ്റായില്ലെങ്കിൽ, അല്ലെങ്കിൽ വല്യേട്ടൻ്റെ ഒരു മെഗാവിജയം നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും ദാദാ സാഹിബ് ഒരു വിജയ സിനിമ തന്നെയാണ് മമ്മൂട്ടിയെ കുറേ സംബന്ധിച്ചിടത്തോളം. കാരണം ഒന്നും അധികം കുറ്റങ്ങളൊന്നും ഈ സിനിമയെ പറ്റി ആരും പറഞ്ഞിട്ടില്ല. സോറി. സോ വല്യേട്ടൻ ശേഷമുള്ള മറ്റൊരു ഹിറ്റായി ദാദാ സാഹിബ് 2000 മമ്മൂട്ടിക്ക് നേട്ടമായി മാറി. സോ നെക്സ്റ്റ് സ്ലൈഡ് നോക്കാം. ഇത് മോഹൻലാലിൻ്റെ 4th സിനിമ 2000. നരസിംഹം എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷമുള്ള 3rd സിനിമ.
സോ നരസിംഹം എന്ന് പറഞ്ഞ ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം മോഹൻലാൽ രണ്ട് പരാജയം കൊടുത്തു കഴിഞ്ഞു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ശ്രദ്ധ, ഇത് മൂന്നാമത്തെ റിലീസാണ്. മൂന്നാമത്തെ റിലീസായ ദേവദൂതനും ഒരു പരാജയമായി മാറി. പക്ഷേ അത് ആ പരാജയം പ്രേക്ഷകർക്ക് വളരെ നൊമ്പരം പോലുള്ള പരാജയമാണ്. കാരണം ഈ സിനിമ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. എപ്പോഴെല്ലാം ടെലിവിഷനിൽ കാണിക്കും അല്ലെ ഓൺലൈനിലൊക്കെ നല്ല ഓഡിയൻസ് ഉള്ള സിനിമയാണ് ദേവദൂതൻ. നമ്മൾ സിബി മലയിൽ മോഹൻലാൽ ടീം ഇതിന് മുമ്പ് ഒന്നിച്ചപ്പോഴൊക്കെയുള്ള ജീവിതഗന്ധിയായ സിനിമകളിൽ നിന്നും വേറിട്ടൊരു സിനിമയാണിത്. അത് പക്ഷേ ആ ഒരു ഇമേജിൻ്റെ പ്രശ്നമായിരിക്കാം. ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം, കിരീടം, ദശരഥം, ഇസനസ് അബ്ദുള്ള, ഭരതം, കമലദളം, അങ്ങനെ ഇഷ്ടംപോലെ സിനിമകൾ സിബി മലയിൽ മോഹൻലാൽ കൂട്ടുകെട്ട് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശ്രേണിയിൽ നോക്കുമ്പോൾ ഇതൊരു വ്യത്യാസമുള്ള സിനിമയായിട്ടേ തോന്നത്തുള്ളൂ. സോ പ്രേക്ഷകരുടെ പ്രതീക്ഷ അങ്ങനെ പോയിരിക്കാം. അത് ഒരുപക്ഷെ തിരിച്ചടിയായത് അങ്ങനെ ആയിരിക്കാം തിരിച്ചടിയായത്. എന്നാലും നമുക്ക് അതിനൊരു കറക്റ്റ് അനാലിസിസ് പറയാൻ സാധിക്കില്ല. പക്ഷേ നല്ല സിനിമ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ ഒരു ഇഷ്ട സിനിമയാണ് ദേവദൂതൻ, ഈവൻ ദോ ബോക്സ് ഓഫീസ് ഫ്ലോപ്പ് ആണെങ്കിൽ കൂടി. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മൾ 2000-ലെ മമ്മൂട്ടി ആൻഡ് മോഹൻലാലിൻ്റെ സിനിമ അവലോകനമാണ് ഇപ്പോൾ നടത്തിയത്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.